അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളുത്ത് പൂവിടുകയും മാതളനാരകം പൂക്കുകയും ചെയ്തുവോ എന്ന് നോക്കാം. അവിടെ വെച്ച് നിനക്ക് ഞാൻ അഭിപ്രായം നൽകും. സോറി, ഇത് പ്രണയത്തിന്റെ എപ്പിസോഡ് ഒന്നല്ല, കച്ചവടത്തിന്റെ എപ്പിസോഡ് തന്നെയാ. സാധാരണ നമ്മൾ ഡൈനിങ് ടേബിൾ അലങ്കരിക്കാനും അതിഥികളെ സൽക്കരിക്കാനുമാണല്ലോ മുന്തിരി ഉപയോഗിക്കുന്നത്. ആ മുന്തിരിയിൽ ഒരു പ്രണയത്തിന്റെ കാൽപ്പനികത ഒളിപ്പിച്ചു വെക്കാൻ പത്മരാജൻ സാറിനെ ആകർഷിച്ചത് എന്തായിരിക്കും? ആ ചോദ്യം ഹരമായി മാറിയപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഇനി മുന്തിരിത്തോട്ടത്തിലേക്ക് എന്ന് തീരുമാനിച്ചു. Let's start the journey together. വീട്ടിനടുത്തുള്ള ഫ്രൂട്ട് ഷോപ്പിൽ ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് മുന്തിരി വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാട്ടിലെ തേനിയിലെ കമ്പം വാലിയിൽ നിന്നും. ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാ. ഒരു 1.5 മണിക്കൂർ എടുക്കുന്ന തോന്നുന്നത് അവിടെ എത്താൻ. ഇനി പറയുന്നത് കാൽപ്പനികതയല്ല, ചരിത്രമാണ്. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലൊന്നും തേനി അത്ര പ്രസിദ്ധമായ ഒരു സ്ഥലമല്ലായിരുന്നു. പിന്നീട് മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം ലഭിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് തേനി അറിയപ്പെട്ടു തുടങ്ങിയത്. കേരളത്തിന്റെയും തമിഴ്നാട്ടിന്റെയും അതിർത്തിയായ കമ്പമേട്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. രണ്ട് സംസ്ഥാനങ്ങളുടെയും ചെക്ക് പോസ്റ്റ് നമുക്ക് പിന്നീട് കാണാം. ഇവിടുന്ന് ചോരം കയറി ഇറങ്ങിയാൽ ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തും, കമ്പം വാലി അഥവാ തേനി. ആ കാണുന്നതാണ് തേനിയിലെ കമ്പം വാലി. ഒരു കാലത്ത് വളരെ കുറച്ച് ആളുകൾ മാത്രം താമസിച്ചിരുന്ന ഒരു സാധാരണ ഗ്രാമമായിരുന്നു. കൃഷി തന്നെയാണ് ഇവിടുത്തെ പ്രധാന തൊഴിൽ. പ്രസിദ്ധമായ വൈഗാ നദി ഒഴുകുന്നത് ഈ ജില്ലയിലൂടെയാണ്. കൂടാതെ മുല്ലപ്പെരിയാർ, വാരങ്കാർ, മഞ്ഞലാർ തുടങ്ങിയ നദികളും തേനിക്ക് സ്വന്തമാണ്. 19-ാം നൂറ്റാണ്ട് കാലം വരെ അധികമാരും ശ്രദ്ധിക്കാതെ പോയിരുന്ന ഈ സ്ഥലത്തേക്ക് ജലലഭ്യതയുടെയാണ് അടുത്ത സ്ഥലങ്ങളായ ശിവകാശി, കോവിൽപ്പട്ടി, സാത്തൂർ എന്നിവിടങ്ങളിലെ ആളുകൾ കുടിയേറി പാർക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് തേനി ജില്ലയിലെ കമ്പം വാലി എന്ന ഈ കൃഷിഗ്രാമം ഉണ്ടായത്. എത്ര മനോഹരമായ കേരളം എന്ന് അറിയാതെ പറഞ്ഞുപോയി. പിന്നീടാണ് ഓർത്തത് കേരളത്തിനെ ഓർമ്മിപ്പിക്കുന്ന ഈ ദൃശ്യങ്ങൾ തമിഴ്നാട്ടിലാണല്ലോ. തേനിക്കുള്ള യാത്രക്കിടയിൽ റോഡരയിൽ തന്നെ ഒരുപാട് ഗ്രേപ്പ് ഷോപ്പുകൾ നമുക്ക് കാണാം. അവിടെ നിന്ന് ഇറങ്ങി എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ എന്നൊന്ന് അറിയണ്ടേ? മുന്തിരി പ്രോഡക്ട്സിന്റെ ഒരു സെയിൽസ് ഔട്ട്ലെറ്റ് തന്നെയാണ്. ഇവിടെ മുന്തിരിയുടെ ഒരുപാട് പ്രോഡക്ട്സുകൾ ശരിക്കും കാണാം. മുന്തിരി ചെടികളുണ്ട്, വൈനുകളുണ്ട്, കോൺസെൻട്രേറ്റഡ് സിറപ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ട്രാവലേഴ്സ്, പാസേഴ്സ് ബൈ ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി. നല്ലൊരു എനിക്ക് തോന്നുന്നു ഒരുപാട് സെയിൽസ് ഉള്ള ഔട്ട്ലെറ്റ്സ് ആണ് ഇതൊക്കെ ഇവിടെയുള്ളതൊക്കെ.
മുന്തിരി ഷോപ്പുകളോട് ചേർന്നിട്ട് തന്നെ മുന്തിരി തോട്ടങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിനെ കൂടെ പാസ് ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് ട്രാവലേഴ്സിനൊക്കെ അതും കൂടെ ആസ്വദിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. നമുക്കൊന്ന് കാര്യം നോക്കാം. കൃഷിന്റെ ഒരു പ്രത്യേകത കണ്ടോ, അത് ഓരോരോ സെഗ്മെന്റ് ആയിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. കുറച്ചു ദൂരം കരിമ്പായിരിക്കും, പിന്നെ അത് ചോളമാവും, പിന്നെ കുറച്ച് വാഴക്കൃഷി ആയിരിക്കും, പിന്നെ തെങ്ങ്, പിന്നെ കോളിഫ്ലവർ, പിന്നെ നെൽപ്പാടം, അങ്ങനെ അങ്ങനെ മാറി മാറി വരും. അല്ലാതെ ഒറ്റ സ്ട്രെച്ചില് ഒരേ ഒരു കൃഷിയല്ല ഇവിടെ നടത്തുന്നത്. തേനിക്ക് മുന്നേയുള്ള ചിന്നമണ്ണൂർ എന്ന സ്ഥലമാണിത്. നട്ടുച്ചയ്ക്ക് പോലും ഇവിടുത്തെ കൃഷി സ്ഥലങ്ങളിൽ നിന്ന് സാധനങ്ങൾ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് ഇവിടുന്ന് കാണാം. അങ്ങനെതാ നമ്മളിപ്പോൾ കമ്പം ടൗൺ എത്തി. ഇവിടെ നിന്ന് ചോദിച്ചറിഞ്ഞ ഒരു മുന്തിരിത്തോട്ടത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മുന്തിരിത്തോട്ടത്തിലെ തൊഴിലാളികൾ നമുക്ക് വഴി കാണിച്ചത് മുന്നിൽ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ഒരു നീണ്ട യാത്ര കഴിഞ്ഞ് കേരളത്തിന്റെ അതിർത്തിയും കടന്ന് ഞങ്ങളിതാ കമ്പം വാലിയിൽ എത്തിയിരിക്കുന്നു. കമ്പം വാലി അഥവാ ഫാം വാലി, നോ ഡൗട്ട് പേര് പോലെ തന്നെ. ഇതാ കണ്ടില്ലേ കടൽ പോലെ പരന്ന് കിടക്കുന്ന പച്ചപ്പ്, ഇത് മുഴുവനും കൃഷിയാണ്. ആ കാണുന്നതെല്ലാം മുന്തിരിത്തോട്ടം. ഇത് വെറും 6 മാസം പ്രായമായ മുന്തിരി ചെടികളാണ്. ഇവയാണ് പടന്ന് പന്തലിച്ച് മുന്തിരി പന്തലായി മാറുന്നത്. പടന്ന് പന്തലിക്കാനുള്ള കമ്പി വേലികളാണിത്. ഇതാണ് മുന്തിരിയുടെ സെക്കൻഡ് സ്റ്റേജ്. വള്ളികൾ കിളുത്ത് 30-35 ദിവസമായി കഴിഞ്ഞു. വള്ളികളൊക്കെ ഇത് പൂവിടാനും തുടങ്ങിയിരിക്കുന്നു. ഇനി നമുക്ക് തേർഡ് സ്റ്റേജിലേക്ക് പോകാം. ഇതാണ് മുന്തിരി കൃഷിയുടെ 3-ാമത്തെ സ്റ്റേജ്. പൂവിൽ നിന്നും ചെറിയ മുന്തിരികളായി മാറിക്കഴിഞ്ഞു. മുത്തുമണികൾ പോലെ തൂങ്ങിക്കിടക്കുന്ന മുന്തിരിക്കൊലകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് മുന്തിരിയുടെ 4-ാമത്തെ സ്റ്റേജിലേക്ക്. തൊണ്ണൂറ് ദിവസം പ്രായമായ മുന്തിരിയുടെ ഈ സ്റ്റേജിലാണ് മുന്തിരിക്ക് ചെറിയൊരു പുളി തുടങ്ങുന്നത്. പുളി തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാം അതിന്റെ ചെറിയ കളർ ചേഞ്ചും, ഫ്രം ഗ്രീൻ ടു പേർപ്പിൾ ഉള്ള കളർ ചേഞ്ചും ഇവിടെയാണ് ആരംഭിക്കുന്നത്. ഇതാണ് മുന്തിരിയുടെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ 5-ാമത്തെ സ്റ്റേജ്. മുന്തിരി പഴുത്ത് പറക്കാൻ പാകമായ സ്റ്റേജ്. ഇതാണ് നമ്മൾ സാധാരണ കാണുന്നത്, നമ്മുടെ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന മുന്തിരിങ്ങ. ഇതിന്റെ ശരിയായ പേര് നിങ്ങൾക്കറിയില്ലല്ലോ. ഇതിന് പറയുന്നത് പനീർ ദ്രാക്ഷ എന്നാണ്. പനീർ ദ്രാക്ഷ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനൊരു ബാംഗ്ലൂർ അല്ലെങ്കിൽ കർണാടക ഒറിജിൻ ഉണ്ട് എന്ന്. കറക്റ്റ് ആണ്. ഇത് കർണാടകയിൽ നിന്നും തേനിയിലേക്ക് അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് എത്തിയിട്ട് ഏതാണ്ട് 80 വർഷമായിട്ടേ ഉള്ളൂ.
പത്മരാജന്റെ ഓർമ്മ കൊണ്ടുവന്ന് മനോഹരമായ ഒരു മുന്തിരി തോട്ടത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു മുന്തിരിത്തോട്ടത്തിൽ നിൽക്കുന്നത്. എന്തൊരു ഭംഗിയാ, കുഞ്ഞു കുഞ്ഞു തൊട്ടിലുകൾ പോലെ ഈ മുന്തിരിക്കൊലകൾ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ. ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ ഒരു പ്രത്യേക തരം അനുഭൂതിയാ. പല സ്ഥലത്തേക്കും കയറ്റി അയക്കേണ്ട മുന്തിരിങ്ങ പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചേച്ചി. ഇപ്പൊ ഇത് കഴിക്കാൻ പാകത്തിനായി. മുന്തിരിത്തോട്ടത്തിൽ വന്നപ്പോ പല രസകരമായ കാഴ്ചകൾ കണ്ടു. അതിലൊന്നാണ് മൈനക്കൂട്ടുകൾ. ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് അവര് കൂട്ടം കൂട്ടായിട്ട് വരുന്നത് ഇവിടുത്തെ മുന്തിരിങ്ങ കഴിക്കാനാണെന്ന്. അവരെ ഓടിക്കുന്നത് ഒരു രസകരമായ കാഴ്ചയായിരുന്നു. അതിനായിട്ട് ഇവിടെ നായ്ക്കളെ വളർത്തിയിട്ടുണ്ട്. ഈ നായ്ക്കൾ മുകളിലേക്ക് നോക്കി കുരയ്ക്കുമ്പോൾ മൈന പേടിച്ച് പറന്നുപോകും. അതുപോലെ തന്നെ ആളുകൾ ഇവിടുത്തെ ആളുകൾ ശബ്ദങ്ങൾ ഉണ്ടാക്കി, പലതരം ശബ്ദങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഈ ഒഴിഞ്ഞ പാട്ട ടിന്നിന്റെ മേലെ അടിച്ച് ശബ്ദം ഉണ്ടാക്കിയിട്ടൊക്കെയാണ് മൈനകളെ ഓടിക്കുന്നത്. അത് രസകരമായിരുന്നു. ഇതാണ് മുന്തിരിത്തോട്ടത്തിൽ മൈനയെ ഓടിക്കാൻ ഉപയോഗിക്കുന്ന പാട്ട ടിൻ. ഹലോ അക്ക, എപ്പി ഇരിക്കാങ്ക? നല്ലതായിരുക്കാ? പറിച്ചെടുത്ത മുന്തിരിക്കൊലയിൽ നിന്നും യൂസ് ചെയ്യാൻ പറ്റാത്തതായി. എന്ന് വെച്ചാൽ പച്ചയും ഇതുപോലത്തെ പച്ച മുന്തിരിങ്ങ അല്ലെങ്കിൽ ഉണങ്ങിയ മുന്തിരിങ്ങ ഒക്കെ കളഞ്ഞിട്ട് ഒരു ക്ലീനിങ് അപ്പാണ് ഇവിടെ നടക്കുന്നത്. ഇത് കഴിഞ്ഞ ശേഷം നല്ല മുന്തിരി മാത്രം എടുത്ത് പാക്ക് ചെയ്തിട്ടാണ് കയറ്റി വിടുന്നത്. ഈ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മുന്തിരി കയറ്റി അയക്കുന്നത്. കേരളം മാത്രമല്ല, UP, മഹാരാഷ്ട്ര അങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങളിലേക്ക് ഇവിടുന്ന് മുന്തിരിങ്ങ പോകുന്നുണ്ട്. മുന്തിരിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഒരു ബ്യൂട്ടി സീക്രട്ട് ഞാൻ പറയാം. ഈ മുന്തിരി നന്നായിട്ട് സ്ക്വാഷ് ചെയ്തിട്ട് പിഴിഞ്ഞ് അതിന്റെ ജ്യൂസ് എടുത്തിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ മുന്തിരി ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ മുഖത്ത് കുറെ നേരം തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഈ കറുത്ത പാടുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മുഖത്ത്, ആ അങ്ങനത്തെ കറുത്ത പാടുകളൊക്കെ പോകുന്നതാണ് ഒരു ബ്യൂട്ടി സീക്രട്ട്. നല്ലൊരു കൾട്ടിവേഷൻ ആണിത്. കാരണം ഒരു ഏക്കറിൽ നിന്നും ഏതാണ്ട് 10,000 kg മുന്തിരിയോളം കിട്ടും. ഈ 10,000 kg മുന്തിരി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ഈ ഇംഗ്ലീഷ് ഫിലിംസൊക്കെ കാണുന്ന വൈൻ ഡാൻസ് ആണ്. ഒരു വലിയ തട്ടകത്തിന്റെ ഉള്ളിൽ വൈൻ മുന്തിരി ഇട്ടിട്ട് ആൾക്കാർ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഡാൻസ് ചെയ്യുന്നത്, ഇത് മുന്തിരി സ്ക്വാഷ്ഡ് ആവണമെന്നൊക്കെ ആ ഒരു ഓർമ്മയാണ് ഇത്രയ്ക്കും കിലോ മുന്തിരിങ്ങ കാണുമ്പോഴും അല്ലെങ്കിൽ ഓർക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത്. തേനിയിൽ ഒരുപാട് മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടെങ്കിലും തേനി മാർക്കറ്റിൽ മുന്തിരിക്കായിട്ട് ഒരു പ്രത്യേക കമ്പോളമൊന്നുമില്ല. മുന്തിരി സാധാരണ തേനിയിലെ തോട്ടങ്ങളിൽ നിന്ന് തന്നെ നേരിട്ട് കയറി പോവുകയാണ് പതിവ്. കമ്പത്ത് നിന്ന് ഇനി തേനി മാർക്കറ്റ് വരെ ഒന്ന് പോയി നോക്കട്ടെ. സൗത്ത് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ മാർക്കറ്റാണ് തേനി മാർക്കറ്റ് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടുന്ന് ഏകദേശം 50 km വരും എന്നാ തോന്നുന്നത്. ഇതാ ഇപ്പൊ തേനി ടൗണിൽ എത്തിക്കഴിഞ്ഞു. കച്ചവടത്തിനൊരു കേന്ദ്രമാണ് ഈ തേനി ടൗൺ. എവിടെ നോക്കിയാലും അതിനെ ബഹളം കാണാം. പിന്നെയുള്ളത് ഇവിടെ ലോക്കലായി കളക്ട് ചെയ്ത മുന്തിരിയുടെ വിൽപ്പനക്കാരാണ്. അവരെ മാർക്കറ്റിന്റെ പുറത്ത് നമുക്ക് കാണാം. ഹലോ അക്ക,
എന്നാ വില ഇതൊക്കെ? എന്നാ 30 രൂപ. ഇനി തേനി മാർക്കറ്റിന്റെ അകത്തേക്കാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. തേനി ഗ്രാമത്തിൽ കൃഷി ചെയ്യുന്ന എല്ലാ പച്ചക്കറികളും എത്തുന്ന മാർക്കറ്റാണിത്. ഇവിടെ വന്നാൽ അറിയാം എന്തെല്ലാം കൃഷികളാണ്, എന്തെല്ലാം പച്ചക്കറികളാണ് ഈ തേനിയിൽ കൃഷി ചെയ്യുന്നതെന്ന്. പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇവിടെയുള്ള പച്ചക്കറികൾ നമുക്ക് തൊട്ടുനോക്കിയാലും കണ്ടാലും മനസ്സിലാവും വളരെ ഫ്രഷ് ആണ്. അത് നല്ല വില കുറവാണ്, കാരണം ഇവിടുന്ന് തന്നെ ലോക്കലായിട്ട് ഉണ്ടാക്കുന്നതായത് ഇതൊരു എന്താ പറയാ വളരെ പോപ്പുലർ ആയ ഒരു മാർക്കറ്റ് ആണെന്ന് തന്നെ പറയാം. കാരണം ഇഷ്ടംപോലെ ആൾക്കാർ, നിറയെ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ മാർക്കറ്റിൽ കാണാത്തൊരു സാധനമായിരുന്നു ഇത്, മഞ്ഞപ്പൊടി. ഇവിടെ മഞ്ഞപ്പൊടി ഇവർക്ക് വളരെ എന്താ പറയാ ആവശ്യമുള്ളൊരു സാധനമാണ്. കാരണം നമുക്കറിയാം തമിഴന്മാർ അവർ മുഖത്ത് തേക്കും, ദിവസം രാവിലെ മുഖത്ത് തേച്ചിട്ടാണ് ഇവർ പലരും അത് കഴുകാതെ പുറത്തിറങ്ങുന്ന വരെ ഒരു ശീലമുണ്ട് ഇവർക്ക്. അതുകൊണ്ട് തന്നെയായിരിക്കും ചിലപ്പോൾ മാർക്കറ്റിൽ പോലും മഞ്ഞപ്പൊടി വിൽക്കുന്നത്. തേനി മാർക്കറ്റ് ഡേ ഞായറാഴ്ചയാണ്. അന്നാണ് ഇവിടെ എല്ലാ ആളുകളും വരുന്നത്, എല്ലാ പച്ചക്കറികളും ഇവിടെ എത്തുന്നതും ആ ദിവസം തന്നെയാണ്. തേനി മാർക്കറ്റ് മുഴുവൻ നടന്ന് കാണാന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല, കാരണം ഇത് ഒരുപാടുണ്ട്. എനിക്ക് നടന്ന് മതിയായി. ഇവിടെ ഇല്ലാത്ത പച്ചക്കറികളോ ഇല്ലാത്ത വസ്തുക്കളോ ഒന്നും ഇല്ല. സത്യം പറഞ്ഞാൽ എല്ലാം കിട്ടും ഈ മാർക്കറ്റിൽ. ഒരു വാരാന്ത്യത്തിൽ 1 കോടി രൂപയുടെ കച്ചവടം വരെ ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് ഇവിടുത്തെ വിൽപ്പനക്കാർ പറയുന്നത്. പച്ചക്കറികൾ മാത്രമല്ല, ഇവിടെ ലോക്കലായി കൃഷി ചെയ്ത ഫ്രൂട്ട്സും ഇവിടെ സമൃദ്ധമാണ്. ഇതാണ് തേനിയിലെ സൺഡേ മാർക്കറ്റ്. കച്ചവടത്തിന് എപ്പോഴും മീഡിയേറ്റേഴ്സ് ആണ് കൂടുതൽ ലാഭം എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കൃഷി സ്ഥലത്ത് നിന്ന് പച്ചക്കറികളും ഫ്രൂട്ട്സും ഇവിടെ മാർക്കറ്റിലേക്ക് എത്തുമ്പോഴത്തേക്കും അതിന്റെ വില 2-3 ഇരട്ടി കൂടുന്നുണ്ട്. 15 രൂപയില് നമ്മൾ കൃഷി സ്ഥലത്ത് കണ്ട സാധനത്തിന്റെ വില ഇവിടെ എത്തുമ്പോഴത്തേക്കും 40, 50, 60 വരെ പറയുന്നുണ്ട്. തമിഴ്നാട്ടിലെ എല്ലായിടത്തും പോലെ തന്നെ തേനിയിലും പ്രധാന ആഘോഷം പൊങ്കൽ തന്നെയാണ്. തേനിയിൽ നിൽക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഈ ഗ്രാമം സമ്മാനിച്ച കവികളെയും കലാകാരന്മാരെയും കുറിച്ചാണ്. ആ നിര അത്ര ചെറുതല്ല കേട്ടോ. ചാമൽ ഹീറോ SS രാജേന്ദ്രൻ, ഡയറക്ടർ ബാലി രാജ, സംഗീത സംവിധായകൻ ഇളയരാജ, ഗാനരചയിതാവ് വൈരമുത്ത്, എന്തിന് നമ്മുടെ ഇളയ തലമുറയിലെ ധനുഷ് വരെ ആ കൂട്ടത്തിലുണ്ട്. സിനിമാക്കാർക്കടക്കം ഒരുപാട് മലയാളികൾക്ക് തേനിയിൽ മുന്തിരിത്തോട്ടങ്ങളുണ്ട്. മലകളാൽ ചുറ്റിപ്പെട്ട് കിടക്കുന്ന ഈ കാർഷിക ഗ്രാമം കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ടായിരിക്കും അല്ലേ ഒരുപാട് മലയാളം തമിഴ് സിനിമകളുടെ ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ നടക്കുന്നത്. തേനിയിലെ മുന്തിരിത്തോട്ടത്തിലെ തൊഴിലാളികൾ തന്ന മുന്തിരിയുമായി ഞങ്ങളിതാ തിരിച്ച് കേരളത്തിലേക്ക്. മുന്തിരിയുടെ കച്ചവടവും ചരിത്രവും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് കൂടുതൽ മധുരമുള്ളതായി തോന്നുന്നു.